പ്രിയപ്പെട്ട കൂട്ടുകാരെ, അക്ഷരപൂജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് പ്രിയ എസിൻ്റെ ഒരു കഥയാണ്. കഥയുടെ പേര് സ്വപ്നം പോലെ എന്നാണ്. നാട്ടിൻപുറത്തെ ഒരതിസാധാരണമായ ഒരു ഓല ചായക്കടയിലിരുന്ന് പുട്ടും കടലയും കഴിക്കുന്നതിനിടെ കള്ളൻ പിച്ചക്കാരനോട് പറഞ്ഞു, "മടുത്തു എനിക്ക്, ഒരു മെനക്കേടും ഇല്ല. ഇപ്പോൾ മോഷ്ടിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ വീടിനകത്ത് കൂടുന്തോറും മോഷണം മിനിട്ട് വെച്ച് ചെയ്യാൻ പറ്റും വിധമുള്ള മുൻകരുതലുകൾ മോഷ്ടാക്കളുടെ ഭാഗത്ത്. കള്ളന്മാർക്ക് വേണ്ടിയുള്ള അത്യന്താധുനിക ഉപകരണങ്ങളുടെ കട നഗരത്തിൽ മാന്യസ്ഥാനത്ത് ഹലോ തീവുസ് എന്ന പേരും പേറി, എന്തു വേണം സാർ എന്ന ടൈ കെട്ടിയ വിളിയോടെ കള്ളന്മാരെ പട്ടാപ്പകൽ ആനയിച്ചിരുത്തുന്നു. 5000 രൂപയ്ക്കുമേൽ സാധനം വാങ്ങിയാൽ 10% ഡിസ്കൗണ്ട്. വാങ്ങലിനും വിൽത്തുക അടച്ചു തീർക്കലിനും മധ്യേ കൃഷഗാത്രി സുന്ദരി ഒരാൾ കൊക്കോകോല ഒരു തട്ടത്തിൽ വെച്ച് കൊണ്ടുവന്ന് തരും. കുടിച്ചു തീരും വരെ കണ്ണിന് വിരുന്നൊരുക്കി ചേർന്നിരിക്കും. ഇത് കള്ളന് മുഖംമൂടി വേണ്ടാത്ത കാലം. കള്ളനെ മാന്യ ഉപഭോക്താവായി വാഴിക്കും കാലം. ഈയിടെയായി യാതൊരു രസവുമില്ല മോഷ്ടിക്കാൻ. രത്നങ്ങൾ, കമ്പ്യൂട്ടറുകൾ, കാറുകൾ, വിദേശ കറൻസികൾ, ഇതൊക്കെ തൂത്തു പെറുക്കിക്കൊണ്ട് പോയാട്ടെ. നിന്നേക്കാൾ വലിയ കോമ്പ് കുലുക്കി കള്ളന്മാരെ കട്ട മുതലായി ഇത്. അതിങ്ങനെ വരും പോകും. പോയാൽ എവിടെന്നാ ഛേദം വരാന എന്ന മട്ടിൽ വീടുകൾക്കൊരു പരിഹാസ ചിരിയോ അഹങ്കാരം പറച്ചിലോ ഒക്കെ ഉണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നേരത്ത്. അത് കാണുമ്പോൾ പറഞ്ഞു കയറും. പണ്ടൊക്കെ മോഷ്ടിക്കാനെടുക്കുന്ന നേരം കൊണ്ട് ആ വീടിൻ്റെ കഥ, വീട്ടുകാരുടെ മനസ്സ്, വീടിൻ്റെ ഭാഷ ഒക്കെ മനസ്സിലാകും. വീടിൻ്റെ നീറിക്കരച്ചിൽ കേട്ട് ഒന്നും കക്കാൻ മനസ്സ് വരാതെ ക്ഷമയും പറഞ്ഞ് ഇറങ്ങി പോന്നിട്ടുണ്ട്. മറ്റ് ചിലപ്പോൾ ബഹുമാനത്തോടെ നമസ്കാരവും പറഞ്ഞ് കീശയൊഴിഞ്ഞ് പക്ഷേ മനസ്സ് നിറഞ്ഞിറങ്ങി പോന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ ഒരു കട്ടിലിൽ കിടക്കുന്നത് ഭാര്യയും ഭർത്താവും ആണോ എന്നുകൂടി മനസ്സിലാക്കാൻ പറ്റണില്ല. അകത്തും പുറത്തോ സങ്കീർണത, യാന്ത്രികത, മടുത്ത് മടുത്ത് എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നു. പണ്ട് ഒരു വീട്ടിൽ കയറും മുമ്പ് കുറേ സ്വപ്നം കിട്ടിയിരുന്നു. അവിടെ ആരൊക്കെ ഉണ്ടാവും, എന്തൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ എന്തൊക്കെ ചെയ്യും എന്ന മാതിരി സ്വപ്നങ്ങൾ. സ്വപ്നം കൊണ്ട് പണിത വീട് ഇപ്പോൾ എവിടെയുണ്ട്? പൂത്ത കാശുകൊണ്ട് അടിച്ചു പരത്തി വലിച്ചു നീട്ടി പണിത കോക്കാമ്പീച്ചുകളല്ലേ ഇപ്പോൾ വീടുകൾ? അച്ഛനും അമ്മയും ഇത്തിരി പോകുന്ന ഒരു കുഞ്ഞും മാത്രമാണ് അന്തേവാസികളെങ്കിലും എത്രയെത്ര മുറികളാണ് വീടുകൾക്ക്. തമ്മിൽ തല്ലാൻ, തലകുത്തി മറിയാൻ, ചോറ് വയ്ക്കാൻ, പപ്പടം കാച്ചാൻ, നനഞ്ഞ കുട നിവർത്ത് വയ്ക്കാൻ, നെയിൽ പോളിഷ് ഇട്ട് അത് ഉണങ്ങും വരെ ചുമ്മായി ഇരിക്കാൻ, കത്തെഴുതാൻ, വെട്ടു ചെലവിൻ്റെ കണക്ക് എഴുതാൻ ഒക്കെ വെവ്വേറെ മുറികൾ. ഓരോ മുറികളിലുമോ ആവശ്യത്തിൻ്റെ 4 ഇരട്ടി വലിപ്പത്തിൽ കടഞ്ഞു മിനുക്കി ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങളുടെ അലങ്കാര അഹങ്കാര തലയെടുപ്പുകൾ. അത് കണ്ടാലോ ഒന്ന് തൊടാനും കൂടിയും തോന്നില്ല. എത്ര ചെറ്റക്കുടിൽ കണ്ടാലാണ് പണ്ടൊരു ഓടിട്ട വീട് കാണുക. ഇന്നിപ്പോൾ മണ്ണുമാന്തിക്കപ്പൽ പോലെ, ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെ, സ്പേസ് ഷട്ടിൽ പോലെ, ചെറുത്താനെ പോലെ, കാട്ടുമാക്കാനെ പോലെ ഒക്കെ ഉള്ള വീടുകളല്ലേ. വീട് പോലത്തെ ഒരു വീട് എവിടെയും കാണാനും ഇല്ല. പിച്ചക്കാരന് കള്ളൻ്റെ പ്രസംഗം കേട്ട് കലി വന്നു. മനുഷ്യരായാൽ വല്ലപ്പോഴുമെങ്കിലും കഴിഞ്ഞ കാലത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. അത് ചെയ്യാത്തതിൻ്റെ കുഴപ്പാ നിനക്ക് എന്നെ നിനക്ക് എന്ന കുറ്റപ്പെടുത്തലിൽ നിന്നില്ല പിച്ചക്കാരൻ്റെ ദേഷ്യം. അയാൾ കള്ളൻ്റെ കഴിഞ്ഞ കാലം കുത്തിപ്പൊക്കി വലിച്ച് പുറത്തിട്ട് കള്ളനെ അതിൻ്റെ മുൻപിലേക്ക് നീക്കി നിർത്തി. അമ്മയും ചത്ത് അച്ഛൻ ഇട്ടേച്ച് പോകുകയും ചെയ്തപ്പോൾ 7ാം ക്ലാസ്സിലെ പഠിപ്പും നിർത്തി മറ്റൊരു വഴിയും കാണാതെ കരഞ്ഞുകൊണ്ട് കക്കാനിറങ്ങിയ ഒരു കാറുമ്പൻ എലുമ്പൻ ചെക്കൻ എത്ര വേഗം നീ മറന്നോ കള്ള. അന്ന് ദാരിദ്ര്യം പിടിച്ച വീടുകളാണ് കൂടുതലും. പാടുപെട്ട അകത്ത് ചെത്തു പറ്റുമ്പോഴാ അറിയണത് ഒരു പറ്റ് ചോറ് പോലും കലത്തിലില്ലാതെ കഴുകി കമിഴ്ത്തി വെച്ച പഞ്ഞ വീട്ടിലാണ് കയറിയതെന്ന്. വെറും കൈയോടെ, വെറും വയറോടെ ആ വീടുകളെ ശപിച്ച് നീ എത്ര പ്രാവശ്യം ഇറങ്ങിപ്പോന്നിട്ടുണ്ട്. കരയാനുള്ള ശക്തി കൂടി കെട്ടുപോയി നിരത്തിൽ തല കറങ്ങി വീണിട്ടുണ്ട്. ഒടുക്കം പണ വീടുകൾ തേടി മദിരാശിക്ക് കള്ളവണ്ടി കയറിയ ആ കാലം നീ ഇത്ര പെട്ടെന്ന് മറന്നത് ശരിയായില്ല കള്ളാ.
എന്നിട്ടിപ്പോൾ എങ്ങട്ട് തിരിഞ്ഞാലും കക്കാൻ പറ്റിയ സാധനങ്ങളുള്ള കൂറ്റൻ വീടുകൾ കൊണ്ട് നമ്മുടെ ഈ നാട്ടിൻപുറ ലോകം പോലും നിറയുമ്പോൾ അതെ നീ പറയണു മടുപ്പ് ഛർദിക്കാൻ വരുന്നത്രേ. മടുപ്പ് എൻ്റെ കള്ള, നിനക്ക് ഒന്നാം തരം ഒരു വീടായി, കാറായി, ഭാര്യയായി, പിള്ളേരായി. പിള്ളേർ നന്നാകുന്ന ലക്ഷണം അവരുടെ ഭാഗത്തുനിന്നും അവരെ ഓരോ വമ്പൻ കോഴ്സുകൾക്ക് ചേർക്കാനും അവിടുന്ന് ജയിപ്പിച്ചെടുക്കാനും വേണ്ടുന്ന ലക്ഷങ്ങളുടെ ഒത്താശകളും എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ട്. അതും പോരാഞ്ഞ് സ്ഥിരം ബാങ്ക് നിക്ഷേപം ഉണ്ട്, ഓർക്കിഡ് ആന്തൂറിയാൻ തോട്ടമുണ്ട്, എന്ത് കുലുമാലിന്നും തടി ഊരിത്തരാൻ സ്ഥിരം വക്കീലുണ്ട്. അപ്പോൾ പിന്നെ നിനക്ക് എന്തിനാ ഈ മോട്ടിക്കലൊക്കെ? നിനക്കേ വയറും മനസ്സും ബാങ്കും നിറഞ്ഞിട്ടാ ഈ മടുപ്പ്. പിച്ചക്കാരൻ്റെ കുത്തുവാക്കുകൾ തറഞ്ഞു കയറി കള്ളനാകെ നൊന്തു. അയാൾ ചോദിച്ചു, എന്താ നീ പറയണത്? നമ്മുടെ ഈ നാട് മറന്നോ ഞാൻ? നിന്നെ മറന്നോ ഞാൻ? എല്ലാം മറന്നുപോയവനായതുകൊണ്ടാണോ നഗരത്തിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഭാര്യ പോലും അറിയാതെ മുങ്ങുന്നതും ഈ നാട്ടിൽ പൊങ്ങുന്നതും? നിന്നോടിങ്ങനെ വിശേഷങ്ങൾ എണ്ണിപ്പെറുക്കി ഇവിടുത്തെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളിലൂടെ കാൽ കഴിക്കും വരെ നടക്കുന്നതും ഇങ്ങനെ പുട്ടും കടലിയും വടിച്ചു കഴിക്കുന്നതും? പിച്ചക്കാരൻ ആ ചോദ്യങ്ങളൊന്നും കേട്ട മട്ടേ ഭാവിച്ചില്ല. കള്ളന് പിന്നെയും പറയാനുണ്ടായിരുന്നു, പണ്ട് ഓടുപൊക്കി ജനൽക്കമ്പി അറുത്ത് മാറ്റി താഴ് പൊളിച്ച് പട്ടിക്ക് എല്ലോ എടുത്ത് മയക്കി മാറ്റി നിർത്തി എത്ര നെഞ്ചിടിപ്പോടെ എത്ര തത്രപ്പെട്ടാണ് ഓരോ മോഷണശ്രമവും. എന്നാലും ഇടയ്ക്കെല്ലാം നീക്കങ്ങൾ അപ്പാടെ പാടും, പോലീസ് തൂക്കിയെടുത്ത് കൊണ്ടുപോകും, ഇടിയും തൊഴിയും കണക്കിന് കിട്ടും, ജയിലിൽ കിടന്ന് നരകിക്കേണ്ടിയും വരും, കോടതിക്കൂട്ടിൽ ഇളിഞ്ഞു നിൽക്കേണ്ടി വരും. എന്നാലും അങ്ങനെയൊക്കെ ഒരുപാട് നരകങ്ങളിലൂടെയാണ് കടന്ന് പോകേണ്ടിയിരുന്നതെങ്കിലും എനിക്ക് തോന്നിയിരുന്നു ഒരൊഴുക്കിൽ പെട്ടങ്ങനെ പോവുകയാണ്. ഈ ഒഴുക്കിന് നല്ല രസമുണ്ട്, വേദനിച്ചാലും ഈ വേദനയുടെ രസത്തിൽ ഒരു കരയിപ്പിക്കും കഥ വായിക്കുമ്പോഴെന്ന പോലെ ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന സുഖമുണ്ട് എന്നല്ല. ഇപ്പോൾ അങ്ങനെയല്ല, ഒന്നിനും ഒരൊഴുക്കില്ല, ഒന്നിനും അപ്രതീക്ഷിതമായ ഒരു വളവോ തിരിവോ ഇല്ല, ഒക്കെ ഒരു നേർവരയിലൂടെ യാന്ത്രികമായി, ഒരു വഴങ്ങായ്മ, ഒരു നിസ്സംഗത എല്ലാത്തിനും. അത്രയും കേട്ടിരുന്നപ്പോഴേക്ക് പിച്ചക്കാരൻ്റെ എതിർപ്പ് അലിഞ്ഞു പോയെന്ന് മാത്രമല്ല, അയാൾ തലയാട്ടിയെല്ലാം ശരിവെക്കാനും തുടങ്ങി. അപ്പറഞ്ഞത് കള്ള, എനിക്ക് മനസ്സിലാവും, പണ്ട് സാറേ, അമ്മച്ചിയെ, കുഞ്ഞെ എന്നൊക്കെ എത്ര തൊണ്ടയിടറി വിളിച്ച് എന്തെല്ലാം പ്രാരാബ്ദം എണ്ണിപ്പെറുക്കിയാലാണ് എൻ്റെ ചളുങ്ങിയ അലൂമിനിയ പാത്രത്തിൽ തുട്ടുകൾ വീഴുക. എത്ര തൊണ്ട കയറി കരഞ്ഞ് പറഞ്ഞാലും മോന്തിയോളം ഇരുന്നാലും 20 പൈസ തുട്ടിന് മേലുള്ള ഒരു തുട്ട് വീഴുമെന്നൊരു സ്വപ്നയെ കാണില്ല അന്നൊന്നും. ഒരു ദിവസം കൂടി വന്നാൽ കിട്ടുന്നത് 3 രൂപ. അന്ന് ആളുകൾക്ക് അത്രയും ഗതിയുണ്ടായിരുന്നുള്ളോ? പക്ഷെ മനുഷ്യത്വം തീണ്ടിയതായിരുന്നു അന്നത്തെ പിച്ചതണ്ടലും പിച്ചതരലും ഒക്കെ. പിച്ചക്കാരൻ്റെ മുഖവും രൂപവും പിച്ച തന്നവർ ഓർക്കുകയും തിരിച്ചറിയുകയും ചെയ്യുമായിരുന്നു. ഇന്നിപ്പോൾ എല്ലാം അത്ര മാറിപ്പോയി. ഇത് അലങ്കാരത്തിൻ്റെ കാലം. ബ്ലാക്ക് മെറ്റലിൽ, ഓടിൽ, പിച്ചളയിൽ ഒക്കെ പിച്ചപാത്രം. അതും പല വലുപ്പത്തിൽ, പല ആകൃതിയിൽ, പല വിലയിൽ പിച്ചപാത്ര പരസ്യങ്ങൾ കൊണ്ട് പത്രങ്ങൾ കൊഴുക്കുന്ന കാലം. അതിലൊന്ന് വാങ്ങി മുന്നിൽ വെക്കുകയേ വേണ്ടു, ഏതോ മരത്തിലിരുന്ന് ആരോ കുലുക്കി വീഴ്ത്തുന്നത് പോലെ നിർത്താതെ വീഴുന്നോട്ടോള്. ഉച്ചവരെ ഇപ്പോൾ ആരും പിച്ചതുണ്ടോ? രാവിലെ പിച്ച തന്ന ആൾ തന്നെ ഉച്ചയ്ക്കും തന്നിരിക്കും. കൈ പോക്കറ്റിലേക്ക് യാന്ത്രികമായി പോയി കയ്യിൽ തടയണത് വാരിത്തരും, പിച്ച തരണത് കൈയാണ്, മനസ്സല്ല. കയ്യിന് കണ്ണില്ലല്ലോ, അതുകൊണ്ട് പിച്ചക്കാരൻ്റെ മുഖം അയാൾ കാണുകയേയില്ല. ഒരു ദിവസം പിച്ചപാത്രത്തിനരികെ ഇരുന്ന് ഞാനങ്ങ് ചത്തുപോയാലും അതൊന്നും അറിയാനോ കാണാനോ നേരമില്ലാത്ത ആളുകൾ രൂപമറിയും തൻ്റെ പിച്ചപാത്രത്തിലേക്ക് എന്നാ എനിക്ക് തോന്നണത്. ജീവനോടെയോ മരിച്ചോ ഞാനും ഈ ആളുകൾ എന്ന് പിടികിട്ടായ്മ പോലും വരാറുണ്ട് ചിലപ്പോൾ എനിക്ക്. എൻ്റെ കയ്യിൽ 2 രൂപ കാശേ ഉള്ളല്ലോ, അതുകൊണ്ട് ചമ്മനാട്ടിന്ന് അമ്പലപ്പുഴ വരെ എത്താനുള്ളതാ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് വല്ലതും തന്നാൽ പിന്നെ ഇടയ്ക്ക് ഞാനെങ്ങനെയാ ഒരു ചായ വെള്ളം കുടിക്കണത് എന്നൊക്കെ വയറും നെഞ്ഞും കാഞ്ഞ് പിച്ച തരണ ആകെ ഉരുകി ഒലിക്കണ മനുഷ്യരുടെ വംശം നശിച്ചു പോയി കള്ള. പിച്ചക്കാരൻ ഇങ്ങനെ പെയ്തൊഴിഞ്ഞപ്പോൾ ഓർമ്മകളുടെ കൂടാരക്കോണിയിൽ കുറച്ചു നേരം മിണ്ടാതനങ്ങാതിരുന്നു അവർ രണ്ടാളും. ഇടയിലെപ്പോഴോ പിച്ചക്കാരൻ്റെ മുഖം പ്രസന്നമായി.
പിച്ചക്കാരൻ കള്ളനെ തോണ്ടി വിളിച്ചു. നമ്മുടെ പള്ളിക്കൂടത്തിൻ്റെ തൊട്ടരികെ അരികിലെ മാളിക ഓർമ്മയുണ്ടോ കള്ള? നിനക്ക് ഈ നാട്ടിലന്ന് ഒറ്റ ഒരു മാളികയെ ഉണ്ടായിരുന്നുള്ളൂ. ഇൻ്റർവെല്ലിന് പുറത്തിറങ്ങി നമ്മൾ അതിനെ വിസ്മയക്കണ്ണാൽ എത്ര നോക്കിയിരിക്കുന്നു, അങ്ങനെ എത്ര കാലു കഴിച്ചിരിക്കുന്നു. അതിൻ്റെ കൂറ്റം മതിൽ, ഉള്ളിൽ നിറയെ പൂമരങ്ങളും കായമരങ്ങളും, പൂ പറിക്കാനും കായ് പറിക്കാനുമുള്ള നമ്മുടെ കൊതി, കൊതിച്ചും കൊരച്ചും പേടിപ്പിക്കുന്ന കാര്യസ്ഥനും കാവൽക്കാരനും തുറു കണ്ണൻ നായും, അതിൻ്റെ ബാംഗ്ലൂരുള്ള ഉടമസ്ഥർ ഒരിക്കൽ വന്നുപോയ ആ ചീറിപ്പായും കാറ്, ആ സ്ത്രീയുടെ വാഴപ്പിണ്ടി മിനുസക്കൈ കാണിക്കുന്ന സ്ലീവ്ലെസ് ബ്ലൗസ്, ആ മനുഷ്യൻ്റെ പട്ടാള മീശി ബൂട്ടും, ആ രണ്ട് വെണ്ണ വെണ്ണ പിള്ളേര്. അന്ന് പള്ളിക്കൂടമാകെ ഇളകി മറിഞ്ഞ് പടിഞ്ഞാറേ മുറ്റത്ത് ഇറങ്ങി നിന്ന് ഏന്തി വലിഞ്ഞ് അള്ളിപ്പിടിച്ച് മാളിക ഗേറ്റിനുള്ളിലേക്ക് നോക്കി, എവിടെ വാഴപ്പുണ്ടി സ്ത്രീ, ഇരുമ്പ് ക്യാപ്റ്റൻ, വെണ്ണക്കണ്ണന്മാർ? ഒരു മുഴുവൻ തേക്കെടുത്ത് വെച്ച് പണിത രാജകീയ ജനാലകൾക്കു മേൽ വീണ് നൃത്തം ചെയ്തിളക്കുന്ന സിൽക്ക് കർട്ടനുകൾക്കിടയിലൂടെ അവരെ അതാ കാണാം നിഴല് പോലെ. നീ കണ്ടില്ലേ? ഞാൻ കണ്ടു. തിരി കുഞ്ഞിതാ, ഇങ്ങനെ ചെരിഞ്ഞു നോക്ക് എന്നെല്ലാം നമ്മൾ ആവേശം കൊണ്ടു. നമ്മളെ തല്ലാൻ വന്ന പള്ളിക്കൂട വടികളും നമ്മളോടൊപ്പം നിന്ന് കാഴ്ച കണ്ടു. മനസ്സില്ല, ആ മനസ്സോടെ നമ്മളാ വൈകുന്നേരം തിരിച്ചുപോയി. പിറ്റേന്ന് കാലത്തുണർന്നാലും കയ്യിൽ കിട്ടിയ പുസ്തകമായി നമ്മൾ ഓടിപ്പാഞ്ഞു വന്നു വീണ്ടും കാഴ്ച കാണാൻ. പക്ഷെ അപ്പോഴേക്കും ആ കാറ് ചീറിപ്പാഞ്ഞ് പോയി കഴിഞ്ഞിരുന്നു. വക്കുപൊട്ടിയ പിഞ്ഞാണവും പുക ചുവയ്ക്കുന്ന ചായയും, പിടിക്കാൻ പറ്റാത്ത വിധം തേഞ്ഞ് ചെറുതായിപ്പോയ കല്ല് പെൻസിലും, കശുമാങ്ങാച്ചോന കയറിയ ഉടുപ്പും, മനസ്സും ജീവിതവും, അതിനുമേലെ സ്വപ്നം വിതച്ച ആ മാളിക കാഴ്ചകൾ നീ ഇനിയും മറന്നിട്ടില്ല. ഉവള്ള അതോടെ കള്ളൻ്റെ മുന്നിൽ മാളിക കിളിർത്ത് വരികയായി. മാളിക വെളപ്പിലെ പഞ്ഞിക്ക ഉണങ്ങി പൊട്ടിച്ചിതറുകയായി. കാറ്റാടി ചൂളം കുത്തുകയായി. കണിക്കൊന്ന പൂത്തുലയുകയായി. മുയലുകൾ കുനിഞ്ഞിരുന്ന് കിരുകിര എന്ന് പുല്ല് തിന്നുകയായി. കള്ളൻ ഓർമ്മകളിലേക്ക് പടികൾ കയറി ഇറങ്ങി. മാളികയിൽ ഭൂഗർഭ അറകളുണ്ടെന്നും അതിൽ നിറയെ മാണിക്യവും മരതകവും കുനിഞ്ഞുകിടപ്പുണ്ടെന്നും നാട്ടുകാർ കഥ പറഞ്ഞു. അതിലൊന്നുമായിരുന്നില്ല കുട്ടികളുടെ കണ്ണ്. പഞ്ഞിക്കായ്ക്കുള്ളിലെ ലോകമെന്താണെന്ന് അറിയാൻ വേണ്ടി ഒരു പഞ്ഞിക്ക രണ്ടായി പൊട്ടിച്ചാലും വീണ്ടും ചേർത്ത് വെച്ച് ഒന്നാക്കാൻ പറ്റുന്ന ഒരു കാറ്റാടിയിൽ അത്ഭുതം. വറുത്തു തിന്നാൻ പുളിങ്കുരു, കളിയക്ഷിക്ക് കമ്മലിടാൻ കരിങ്ങാട്ടക്കൊല. പിച്ചക്കാരൻ മാളികയുടെ ബാക്കി കഥകളിലേക്ക് കള്ളനെ പിടിച്ചു കയറ്റുകയായി. ആ വീട്ടുകാർ ബാംഗ്ലൂര് വിട്ട് ഇവിടെ വന്ന് താമസമാക്കി 2 വർഷത്തിനകം ഇരുമ്പ് ക്യാപ്റ്റൻ മരിച്ചുപോയി. വെണ്ണപ്പിള്ളേർ കാനഡയിലേക്ക് ഉരുകി ഒലിച്ചു. ആ വാഴപ്പിണ്ടി കൈക്കാരി മാത്രം ഉണ്ട് അവിടെ ഇപ്പോൾ. ആകെ ചൂക്കി ചുളിഞ്ഞ് വയസ്സായി. കാവലിനും കാര്യസ്ഥത്തിനും പാറ്റ, എരട്ടവാലൻ, വവ്വാൽ, ചെതല്, എലി ഒക്കെയാ. ഒരു വേലക്കാരി പമ്പർന്നോത്തി വന്ന് വെല്ലവും വെച്ചുണ്ടാക്കിയിട്ട് പോകും. കാനഡ പിള്ളേരെ അയച്ചു കൊടുക്കണം. എണ്ണിച്ചുട്ട കാശിനേക്കാൾ മാളികയെന്നുള്ള അടിച്ചു മാറ്റലുകളാ അവൾക്ക് ലാഭം. അതുപോട്ടെ, ആ വീടൊന്ന് കയറി കാണണമെന്ന് എന്തുമാത്രം മോഹിച്ചിട്ടുണ്ട് നീ കൊച്ചുനാളിൽ. മദിരാശിയിൽ നിന്ന് മിടുമിടുക്കൻ കള്ളനായി തിരിച്ചു നാട്ടിൽ വന്നപ്പം ആ മാളിക കയറി എന്തേലും ഒരു മൊന്തയിലും കട്ടെടുത്ത് വർക്കത്തായി തുടങ്ങണം നാട്ടുമോഷണമെന്ന് കൊതിച്ചു പറഞ്ഞില്ലേ നീ? പക്ഷെ അന്ന് ആ ക്യാപ്റ്റൻ റിട്ടയറായി പരിവാര സമേതം മാളികയിൽ താമസം തുടങ്ങിയ കാലാ. ക്യാപ്റ്റൻ്റെ തോക്കുകളുടെ എണ്ണവും വലിപ്പവും പറഞ്ഞ് നാട് നടുങ്ങി വരച്ച് ആ വഴിയെ പോകാൻ അർച്ച കാലം. അന്ന് ഞാൻ നിന്നോട് ചോദിച്ചു, നിനക്ക് കുറേ കാലം കൂടി ജീവിക്കണം എന്നില്ലേ? കാലം കുറേ കഴിയുമ്പോൾ ഏറ്റവും മിടുക്കനായ കള്ളന് അവാർഡ് കൊടുക്കുന്ന കാലമൊക്കെ വന്നുകൂടായിക ഇല്ല. അതൊക്കെ വരണ കാലം വരെ ജീവിതം എത്തിക്കണതല്ലേ ഈ മൂട്ടിക്കലിൻ്റെയൊക്കെ ഒരു നേര്. അന്ന് നീ എൻ്റെ വാക്ക് കാര്യമായിട്ടെടുത്തു. അന്ന് ഇന്ന് അതെ, ഞാൻ നിന്നോട് പറയുവാണ്, ഈ രാത്രിയിൽ നീ എങ്ങനെയും ആ മാളികയിലൊന്ന് കയറിപ്പറ്റ്. എൻ്റെ മനസ്സ് പറയണു നിൻ്റെ ഈ മടുപ്പ് തല്ലിക്കൊഴിക്കാൻ തയ്യാറായി എന്തോ ഒന്ന് അവിടെ നിന്നെ കാത്തിരിപ്പുണ്ട് എന്ന്. അവിടുത്തെ ആട്ടുകട്ടിലിൽ ഒന്നിരുന്ന് അടിയാൽ തീരാനേ ഉള്ളൂ നിൻ്റെ ഈ മടുപ്പെങ്കിലോ? അവിടുത്തെ വെള്ളി തളിക വക്കിലൂടെ ഉരുണ്ടു പോവാനേ ഉള്ളൂ എങ്കിലോ?
കള്ളന്മാരുടെ പതിവു സമയമായ പാതിരാത്രി മാളികയ്ക്കരികിലെ ഇടവഴിയിൽ കാറ് പാർക്ക് ചെയ്ത് മാളികയുടെ തുരുമ്പെടുത്ത ഗേറ്റഴികളിൽ പിടിച്ചു നിന്ന് കള്ളൻ അറച്ചറച്ച് ചോദിച്ചു, നിന്നോട് മിണ്ടാൻ, നിന്റെ ആരും തുറന്നടയ്ക്കാ മുറികളിൽ കാൽച്ചോട് വീഴ്ത്താൻ ഞാനൊന്ന് വന്നോട്ടെ മാളിക വീടെ? എൻ്റെ ഒരു പഴങ്കാല സ്വപ്നത്തിൽ നിന്ന്. മുല്ലക്കാട്ടിലിരുന്ന് പെട്ടെന്നൊരു കൂമൻ മൂളാൻ തുടങ്ങി. മാളിക സമതമുളലിന് കൂമനെ ഏൽപ്പിച്ചതാണെന്ന ഭ്രമകൽപ്പനയിലൂടെ കള്ളൻ ചീവീടുകൾ ഭരിക്കുന്ന കാട് പിടിച്ച മാളിക മുറ്റത്ത് ഒഴുകിയെത്തുകയായി. തുറന്നു മലർന്ന് നിലാവിൽ കുളിച്ചു കിടക്കുന്ന മരയഴി ചിതല് എടുത്ത് ഉറഞ്ഞുപോയ ജനൽ ദൃഷ്ടിയിലേക്ക് കയറി വന്നതും, ആഹാ, ഞാൻ വരുന്നത് നിനക്ക് ഇഷ്ടമാണല്ലോ മാളികയെ, എനിക്ക് നിന്നെ നിന്റെ സ്വാഗതമുണ്ടല്ലേ നിലാവേ എന്ന കാവ്യകൽപ്പനയിലൂടെ അഴിയില്ലാ ജനലിലൂടെ സുഖമായി അകത്തേക്ക് നൂണ്ടുകടക്കുകയായി കള്ളൻ. പിന്നെ വില പിടിച്ച കാർപ്പറ്റ് നരച്ചു കിടക്കുന്ന സ്ഫടിക വിളക്കുകൾ, പൊടിയിൽ മുങ്ങി ഞാന്നു കിടന്നാടുന്ന വിശാലമായ ഇടനാഴിയിൽ കോരി തരിച്ചു നിൽക്കുകയായി. പൊടി, മാറല, ചെതല്, എരട്ടവാലൻ വെട്ടിയ കർട്ടനുകൾ, പൊടിഞ്ഞ് പാളികളായി അടർന്നു വീഴുന്ന പെയിൻ്റ്, ബൾബില്ലാ വിളക്കുകൾ, ദ്രവിച്ചൂർന്നു കിടക്കുന്ന വയറിംഗ് സംവിധാനങ്ങൾ, അടയാത്ത വാതിൽ, കുറ്റിപോയ ജനൽ, വേട്ടാവിളിയൻ കൂടുകൾ, ചോർന്നൊലിപ്പിൻ്റെ പാടുകൾ, ചുറ്റും കണ്ടുബോധ്യമായ ദുരിത കാഴ്ചകൾക്കൊന്നിനും കള്ളൻ്റെ ഉൾത്തുടിപ്പ് അപഹരിക്കാനായില്ല. എങ്ങനെയായാലും എൻ്റെ പഴങ്കാല സ്വപ്നത്തിൻ്റെ തിരുശേഷിപ്പ് തന്നെ നീയെന്ന് കള്ളൻ മാളിക ഭിത്തിയിൽ തലോടി പറഞ്ഞു. പക്ഷേ ഭിത്തിയിലെ രവിവർമ്മ ചിത്രങ്ങളിൽ നിന്ന് ദർഭമുന കാലിൽ കൊണ്ടെന്ന പോലെ തിരിഞ്ഞു നിൽക്കുന്ന ശകുന്തളയും അച്ഛനെ കാത്ത് അമ്മയുടെ എളിയിലിരിക്കുന്ന പൊന്നരഞ്ഞാണക്കുട്ടിയും തന്നെ ഇഷ്ടക്കേടോടെ നോക്കുന്നത് പെട്ടെന്ന് തന്നെ കള്ളന് മനസ്സിലായി. അവരുടെ അനിഷ്ടം. ഭിത്തി വഴി മാർബിൾ തറ മിനുസത്തിലേക്കും വീട്ടിക്കഴിക്കോലാഢ്യതയിലേക്കും വരെ പടരുമെന്നും അങ്ങനെ ക്രമേണ മാളിക മൊത്തം തന്നോട് മുഖം വീർപ്പിക്കുമെന്നും തോന്നിയ കള്ളൻ തിരക്കിട്ട് വിശദീകരിച്ചു. ഒരു കള്ളനാ ഞാൻ, കാര്യം ശരിയാ, പക്ഷേ നിങ്ങളെന്നെ അങ്ങനെ കാണരുത്. ഈ മാളിക സ്വപ്നമായി നെഞ്ചിലും ഉയരിലും കൊണ്ടു നടന്ന ഒരു കുട്ടിയിൽ നിന്ന് വളർന്ന് ചെറുപ്പവും വലിപ്പവും വച്ചവനാണ് ഞാൻ. ഇതിൻ്റെ അകം ഒന്ന് കണ്ടാൽ കണ്ടാൽ മാത്രം മതി, അതാണ് ലോകത്തിലേക്ക് വെച്ച് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്നു കരുതിയ ആ കറുമ്പനെ, കറുമ്പൻ എലുമ്പൻ കുട്ടിയുടെ സ്വപ്നത്തിൻ്റെ കുതിരമേൽ കയറി കുതിച്ചു പാഞ്ഞ് ഞാനിവിടെ എത്തിയത്. ഞാനെല്ലാം ഒന്ന് കാണുകയും തൊട്ടു നോക്കുകയും മാത്രമേ ചെയ്യൂ, പിന്നെ വന്ന വഴിയേ തിരിച്ചു പോകും. ആ ഉറപ്പു പറച്ചിൽ കേട്ടത്, ഓ അത് മതി, അങ്ങനെയാണല്ലേ എന്ന് സ്നേഹാധിക്യത്തോടെ ശകുന്തള കാലടികളിൽ നിന്ന് കണ്ണുകൾ ഉയർത്തി കള്ളനെ നോക്കി. കേൾക്കുന്നില്ലേ ആ കുതിരക്കുളമ്പടി എൻ്റെ ഈ നെഞ്ചകത്തു നിന്ന് എന്ന് പൊന്നരഞ്ഞാണ കുട്ടിയോട് ചോദിച്ചുകൊണ്ട് ആ ചിത്രത്തിലേക്ക് ചേർന്നു നിന്നു കള്ളൻ. പൊന്നരഞ്ഞാണക്കാരൻ ഹൃദ്യമായി ചിരിച്ച് തലയാട്ടി. അപ്പോൾ ആനക്കൊമ്പ് ഫ്രെയിമുള്ള നിലക്കണ്ണാടി, മഹാഗണി കട്ടിലിലെ കൊത്തുപണി മുന്തിരി വള്ളികൾ, കയർ വരിഞ്ഞു പാകിയ കൂറ്റൻ ഉപ്പുമാങ്ങ ഭരണികൾ എല്ലാം ഞെളിഞ്ഞു നിന്ന് കള്ളൻ്റെ മതിപ്പും ഇഷ്ടവും നേടാൻ പരസ്പരം മത്സരിച്ചു. കാഴ്ചകളിൽ മുങ്ങി അങ്ങനെ സ്വയം മറന്നു നിൽക്കുമ്പോൾ കള്ളന് സംശയം തോന്നി. എവിടുന്നോ ഒരപസ്വരം കേട്ടുവോ? ഒരു തേങ്ങലല്ലേ അത്? എവിടുന്നാണത്? ആരാണത്? ആ കരച്ചിൽ കേട്ടതും നിലക്കണ്ണാടി മങ്ങി, മുന്തിരിവള്ളികൾ വാടി, ഉപ്പുമാങ്ങാഭരണികൾ ചുരുങ്ങി. അതോടെ കരഞ്ഞതാര്, എവിടെ നിന്ന് എന്നു ഭരതി അങ്ങുമിങ്ങും നടക്കുകയായി കള്ളൻ. ഒടുക്കം കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കുകയായി. ഏങ്ങലടിക്കും മുറി, മങ്ങിക്കത്തും ബൾബുള്ള ഒരു മുറിയിൽ കട്ടിലിൽ കൂനിക്കൂടിയിരുന്ന് വിതുമ്പിക്കരയുന്നു ചുക്കിച്ചുളിഞ്ഞ ഒരമ്മൂമ്മ. എന്നിട്ടോ കരഞ്ഞു കരഞ്ഞ് ശ്വാസം കിട്ടാതെ വെപ്രാളപ്പെടുന്നു. അമ്മൂമ്മയുടെ പുറം തിരുമ്മിക്കൊടുക്കാനായി കിടക്കയോരത്ത് ചെന്നിരുന്നു കള്ളൻ. കള്ളൻ്റെ ഭാരം അമർന്നതും വെണ്ണക്കിടക്ക പതുപതാന്ന് താണു. അമ്മൂമ്മ ഞെട്ടിത്തിരിഞ്ഞു. വയസ്സു ചെന്ന ഏതൊരാളുടെയും പോലെ ഇടുങ്ങിക്കൂമ്പിയതും വിളറി മഞ്ഞച്ചതുമായി തീർന്നിരിക്കുന്നു പണ്ടത്തെ ആ പ്രതാപ കണ്ണുകൾ എന്നു കണ്ട് കള്ളനും ഒന്ന് ഞെട്ടിപ്പോയി.
ആരാധ ആനെന്ന് സത്യം പറഞ്ഞാൽ ഈ ദുർബലയായ അമ്മൂമ്മയ്ക്ക് പേടികൊണ്ട് ഹൃദയസ്തംഭനമുണ്ടാകാനും മതി എന്നു തോന്നി കള്ളൻ പറഞ്ഞു. വഴിപോകനാ, ആരോ കരയുന്നത് കേട്ട് എന്താന്നറിയാൻ കയറിയതാ. മെല്ലെ അമ്മൂമ്മയുടെ പുറം തിരുമി കൊടുത്തുകൊണ്ട് സ്നേഹപൂർവ്വം കള്ളൻ ചോദിച്ചു, എന്തു സങ്കടം വന്നിട്ടാ ഇത്ര ഏങ്ങിയേങ്ങി കരഞ്ഞത്? ഇങ്ങനെ കരഞ്ഞിട്ടല്ലേ ശ്വാസം കിട്ടാതായത്. കടലയ്ക്ക വെള്ളത്തിലിടാൻ പറ്റണില്ല മോനെ എന്ന് പറഞ്ഞ് അമ്മൂമ്മ വീണ്ടും കണ്ണീർധാരയായത് കണ്ടിരിക്കെ കള്ളന് ചിരി വന്നു. കടലയ്ക്ക വെള്ളത്തിലിടാൻ പറ്റാത്തതിന് എന്തിനാ ഇത്ര നെഞ്ഞുകൊട്ടിക്കരയണത്? അല്ലെങ്കിൽ ഈ നട്ടപ്പാതിരയ്ക്ക് കടലയ്ക്ക വെള്ളത്തിലിട്ടിട്ട് എന്തിനാ? രാവിലെ പുട്ടിന് കടലക്കറി ഉണ്ടാക്കാനാണോ? ഒരു ദിവസം പുട്ട് പഴം കൂട്ടിക്കഴിച്ചാൽ മതിയെന്ന് വെക്കണം. അല്ല, ഈ വറ വറ കൈകൊണ്ട് പുട്ടുകുറ്റിയിലെ എങ്ങനെയാ അമ്മൂമ്മ അരിപ്പൊടി കുഴച്ച് നിറയ്ക്കുക? ഓ, എൻ്റെ ഒരു മറവി. ഒരു പെണ്ണ് വന്നാൽ വെച്ച് വിളമ്പൽ എന്ന് പിച്ചക്ക അല്ല എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞതായിരുന്നു. കാനഡയിലെ മക്കളുടെ കൂടെ പോകാതെ എന്തിനാന്നേ ഇവിടെ നിന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ആ അമ്മൂമ്മ ഇവിടെ വന്നിട്ട് വല്ല ഫലം ഉണ്ടോ? ഇല്ല താനും. ആ വേലക്കാരി പെണ്ണുങ്ങൾ കപ്പടയുള്ള നാട്ടുകാർ മാങ്ങ പറിച്ചു വിൽക്കണു, മരം മുറിച്ച് കിടത്തണു, കഴുക്കോലിളക്കണു, പിച്ചളപ്പൂട്ട് തല്ലി ഇളക്കിക്കൊണ്ട് പോകണു, എന്താ പൂരം. ഇനി മക്കൾ വിളിക്കുമ്പോൾ ഈ വീടിൻ്റെ കാര്യമൊന്നും ഓർക്കണ്ട, അങ്ങ് പോകണം അവരുടെ കൂടെ, അതാ നല്ലത്. അമ്മൂമ്മയുടെ കരച്ചിലിൻ്റെ ആക്കം പെട്ടെന്ന് കൂടി. ഉടൻ തന്നെ താൻ പറഞ്ഞു പോയതെല്ലാം തിരുത്താൻ പണിപ്പെടുകയായി കള്ള. ചേ, എൻ്റെ നാവിൻ്റെ ഒരു വകതിരിവില്ലായ്മ നോക്കണേ. അല്ലേലേ, എനിക്കറിയാത്തതാണോ എല്ലാ മനുഷ്യരുടെയും മക്കളായ മക്കളൊക്കെ ചിറകും വെച്ച് പറക്കുവാന്ന്, പട്ടണത്തിലേക്ക്, പേരിലേക്ക്, പെരുമയിലേക്ക് എന്നെല്ലാം. എന്തെല്ലാം പഴങ്കാല ഓർമ്മകൾ, പഴഞ്ചരിതങ്ങൾ, തന്താ തള്ള, ഇതല്ല ഏത് മക്കൾക്ക് അപ്പം വേണ്ടത്? അമ്മൂമ്മ അപ്പോൾ വലിയ വായിലെ കരച്ചിലായി. അതും കടലയ്ക്ക കാര്യം തന്നെ പറഞ്ഞ് കള്ളന് തീരെ രസിച്ചില്ല. കടലക്കയിൽ തന്നെയുള്ള ഒരമ്മൂമ്മയുടെ ആ നിൽപ്പ് കള്ളൻ അമ്മൂമ്മയെ ദേഷ്യപ്പെട്ടു. കടലയ്ക്ക കരയാൻ പറ്റിയ കാര്യം തന്നെ. എവിടെയാ അടുക്കള? ഞാൻ പോയി തെരഞ്ഞു പിടിച്ച് കടലയ്ക്ക വെള്ളത്തിലിട്ടേക്കാം. ഇനി അതും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കേണ്ട. അമ്മൂമ്മയപ്പോൾ ഇടത്തുകാലിൽ രണ്ടു കൈയും വെച്ച് വിതുമ്പി പറഞ്ഞു, ഈ കടലയ്ക്ക ഇത് വെള്ളത്തിലിടാൻ പറ്റാതായി. കള്ളൻ അന്തം വിട്ടു. കാലിന് കടലയ്ക്ക എന്ന് പറയുമോ? ബാംഗ്ലൂരിൽ നിന്ന് വന്ന ആളുകൾ ഇടതുകാൽ മടക്കാൻ ശ്രമിച്ചു കാണിച്ചു അമ്മൂമ്മ. അപ്പോഴവരുടെ മുഖത്ത് വേദന ചുളിവുകൾ നിറഞ്ഞു. കണ്ണീരിൽ കുതിർന്ന് വേദന കൊണ്ട് പുളഞ്ഞ് അമ്മൂമ്മ പറഞ്ഞു, ഈ കടലയ്ക്ക ഇതാ വെള്ളത്തിലിടാൻ പറ്റാതായത്. കള്ളൻ്റെ തലയ്ക്കകത്ത് ഉടനെ മിന്നലുകൾ പാഞ്ഞു, മുഖം വികസിച്ചു. ഒരു ജേതാവിനെ പോലെ കള്ളൻ ചോദിച്ചു, ഇടത്തെ കാലും അടക്കാൻ പറ്റണില്ല അല്ലേ? ബാത്റൂമിൽ പോകാൻ ഉണർന്നതല്ലേ? കള്ളൻ അമ്മൂമ്മയുടെ കാൽ തിരുമ്മിക്കൊടുത്തു. മെല്ലെ മെല്ലെ അമ്മൂമ്മയ്ക്ക് കാൽ ഉയർത്താമെന്നായി, മടക്കാമെന്നായി, നിവർക്കാമെന്നായി, നിലത്ത് കുത്താമെന്നായി. അമ്മൂമ്മ ബാത്റൂമിൽ നിന്ന് വന്നപ്പോൾ കള്ളൻ കളിയാക്കി, എവിടുന്ന് കിട്ടി ഈ കടലക്കാ ഭാഷ? വല്ലാതെ ചൂടെടുത്തത്. കാരണം കള്ളൻ എഴുന്നേറ്റ് ഫാൻ ഓൺ ചെയ്തു. പക്ഷെ എന്തോ തകരാറ് മൂലം അത് കറങ്ങിയില്ല. അപ്പോൾ അമ്മൂമ്മ ഇടപെട്ടു, ദേശബന്ധു പോരെ, ഇവിടെ എങ്ങാണ്ടുണ്ട്, അത് തരാം. കള്ളൻ ഫാനിൻ്റെ സ്വിച്ചിലും ഇതളുകളിലും തട്ടിമുട്ടി നോക്കിക്കൊണ്ട് പറഞ്ഞു, ആ അത് പണ്ടെങ്ങാണ്ടോ ഉണ്ടായിരുന്ന പത്രമല്ലേ? എൻ്റെ വീട്ടിൽ കണ്ട ഓർമ്മയൊന്നും അല്ലെന്നേ? അങ്ങനെയുള്ളൊരു നല്ല വീട്ടിലായിരുന്നേല് ഞാനിങ്ങനെ കള്ളനാകുമായിരുന്നോ? അറിയാതെ പറഞ്ഞു പോയ കള്ളൻ എന്ന വാക്കിൽ തട്ടിത്തടഞ്ഞ് കള്ളൻ അയ്യടാന്ന് നിൽക്കുന്നത് കണ്ട് അമ്മൂമ്മ വായ് പൊത്തിച്ചിരിച്ചു. കള്ളി വെളിച്ചത്തായത്തിൻ്റെ ഭാരമില്ലായ്മയോടെ കള്ളൻ തുടർന്നു, എൻ്റെ ഭാര്യയുടെ ഗവേഷണത്തിനിടയ്ക്കാ ഈ ദേശബന്ധു ഞാൻ കണ്ടിട്ടുള്ളത്. പത്രഭാഷ ഇന്നും അന്നും അതിൻ്റെ ചയാപചയങ്ങളും അതാണ് അവളുടെ ഗവേഷണ വിഷയം. അനാഥാലയത്തിൽ നിന്ന് അവൾ പോരാഞ്ഞ് കള്ളൻ്റെ ഭാര്യയും. ഈ കുറവൊക്കെ ഒന്ന് സ്വയം മറക്കാനും ചുറ്റുമുള്ളവരെ അതൊക്കെ മറക്കാൻ പ്രേരിപ്പിക്കാനും വേണ്ടിയാ അവൾക്ക് ഈ ഗവേഷണം. ഒരുമാതിരി കോംപ്ലക്സുകൾക്കൊക്കെ ഇപ്പം മരുന്ന് PhD. ഒന്നുമില്ലാത്തവരെ ബലൂൺ പോലെ ഊതി വീർപ്പിക്കും ഈ PhD.
അമ്മൂമ്മ കള്ളന്റെ പ്രഭാഷണത്തെ അതിൻ്റെ വഴിക്ക് വിട്ട് ദേശബന്ധു പരതലിൽ ശ്രദ്ധ കൂർപ്പിച്ചു നിൽപ്പാണെന്ന് കണ്ട് കള്ളൻ ചെറുചിരിയോടെ ചോദിച്ചു, ആ പത്രം നിന്നുപോയിട്ട് കാലം എത്രയായെന്ന വിചാരം? മാതൃഭൂമി മനോരമ ഒക്കെയാ ഇപ്പോഴത്തെ പത്രങ്ങൾ. നേരം വെളുക്കട്ടെ, ഞാൻ പോയ ഒരു എണ്ണം വാങ്ങിക്കൊണ്ടു വരാം, വേണേൽ വായിച്ചു കേൾപ്പിക്കുകയും ചെയ്യാം. എന്താ പോരെ? പക്ഷേ അമ്മൂമ്മ, കള്ളൻ പറഞ്ഞതിനൊന്നും ഒരു വിലയും കൽപ്പിക്കാതെ അല്ല എവിടെ പോയി ആ ദേശബന്ധു എന്ന് പറഞ്ഞ് കുനിഞ്ഞ് നിലത്ത് ഏന്തി വലിഞ്ഞ് ഷെൽഫിലുമൊക്കെ തെരച്ചിൽ തുടർന്നുകൊണ്ടേയിരുന്നു. കള്ളന് സ്വന്തക്കാരാരോടോ എന്ന പോലെ സ്നേഹം നിറഞ്ഞ ദേഷ്യം വന്നു. ഇപ്പം നേരെ ആയതല്ലേ ഉള്ളു കാല്, അപ്പോഴേക്ക് ഇരിക്കപ്പുറത്ത് ഇല്ലാണ്ട് ഓരോന്ന് തപ്പാനും തിരയാനും നടക്കുന്നു. ഈ ഇത്തിരി നേരം അടങ്ങിയിരിക്ക് ഈ കടത്തിയാലെങ്ങാനും. കള്ളൻ്റെ ഒച്ച പൊങ്ങിയതും അമ്മൂമ്മ ഭയഭക്തിയോടെ കിടക്കയിൽ ചെന്നിരിപ്പായത് കള്ളന് രസിച്ചു. അമ്മൂമ്മയ്ക്ക് ചാരാനായി തലയണ എടുത്തു കൊടുക്കുമ്പോൾ കള്ളനും ഒപ്പം അമ്മൂമ്മയും കണ്ടു തലയണക്കടിയിൽ ഒരു വിശറി. അമ്മൂമ്മ അതെടുത്ത് കള്ളന് കൊടുത്തു. എന്നിട്ട് മുഖം നിറയെ ചിരിയുമായി പറഞ്ഞു, ഇത്തിരി വായിച്ചാൽ പോരെ, അതിനിത് പോരെ, ഈ ദേശബന്ധു മതിയോ മതി. പക്ഷെ വിശറിക്ക് ദേശബന്ധു എന്നൊരു പര്യായമുള്ളത് ഞാൻ അറിഞ്ഞില്ലായേ എന്ന് പറഞ്ഞ് കള്ളൻ ചിരിയോട് ചിരിയായി. അമ്മൂമ്മ അപ്പോൾ എന്തോ പറയാനൊരുങ്ങി. കള്ളൻ വിലക്കി, വേണ്ട വേണ്ട, ഇപ്പോഴും പറയാൻ പോണത് ഈ രാജ്യത്തെങ്ങുമില്ലാത്ത കോടുഭാഷയല്ലേ. അങ്ങനെ പറഞ്ഞെങ്കിലും വിശറി വീശി വിയർപ്പ് ഒന്നാറിയപ്പോൾ കള്ളൻ ചോദിച്ചു പോയി, ആട്ടെ എന്താ അമ്മൂമ്മയുടെ പേര്? അമ്മൂമ്മ ഉടനടി ഉത്തരം കൊടുത്തു, കാദംബരി പുഷ്പസരസിൽ. അതൊരു ചലച്ചിത്രഗാനമ്മ അമ്മൂമ്മേ എന്ന് ചിരിക്കാനാഞ്ഞ കള്ളന് പെട്ടെന്ന് സംശയമായി. ഇനി കാദംബരി എന്ന് തന്നെയാണോ പേര്? പുഷ്പസരസ് എന്നാണോ മാളികയുടെ ഔദ്യോഗിക പേര്? അതിനിടെ അമ്മൂമ്മ ഒരു കടലാസുകെട്ടെടുത്ത് കള്ളന് കൊടുത്തു. കള്ളൻ നോക്കി. അമ്മൂമ്മയുടെ രോഗവിവരങ്ങൾ കുറച്ച് കാനഡ കത്തുകളും. കള്ളൻ വായിച്ചു നോക്കി. കമലാക്ഷി അമ്മ കളരിക്കൽ, ബ്രെയിനിൽ ബ്ലഡ് കോട്ടിംഗ് വന്ന് ഓർമ്മ മറവിയായി പോയ 80-കാരി, രോഗത്തിന് ഓർമ്മ കുട്ടിക്കാലം മാത്രം, പേര് ഉള്ളാടത്തിപ്പാറുവെന്നും അപ്പുറത്തെ ചെമ്പകത്തിൻ്റെ കൂടെ ഓടിക്കളിക്കണമെന്നും മുണ്ടും നേരിയതും വേണ്ട പച്ചപ്പട്ടുപാവാട മതിയെന്നും കുഴഞ്ഞുമറിഞ്ഞ ബാല്യകാല സ്മരണകൾ ഭരിച്ച രോഗമൂർധന്യകാലം, കാനഡയിൽ നിന്ന് മക്കൾ ഒഴിവുകാലവുമായി ആഘോഷമായി വന്ന നേരമായിരുന്നത് കൊണ്ട് നേരാവണ്ണം ചികിത്സ കിട്ടി, ഓർമ്മ ശരിയായി. പക്ഷേ അപ്പോൾ ശരി വാക്ക് കിട്ടാതായി. പിന്നെ നാക്കിൽ തടയുന്ന വാക്കിൽ ഓർമ്മ ഒഴുക്കി വിടലായി. മരുന്നും ഹോം നേഴ്സും ഏർപ്പാടാക്കി മക്കൾ തിരികെ പോയി. ക്രമേണ മരുന്ന് തീർന്നു. കാലാവധി കഴിഞ്ഞപ്പോൾ ഹോം നേഴ്സ് പോയി. അപ്പാർട്ട്മെൻറ്റ് ചെറുതാ, ജീവിത ചെലവ് നാട്ടിലേക്കാൾ ഇരട്ടിയാ. നാട്ടിലെ പറമ്പും കാറ്റും ആരോഗ്യത്തിന് നല്ലത് അല്ലേ അമ്മേ എന്നെ എന്നൊക്കെ നോക്കിയും കണ്ടും എഴുതിയിരിക്കണ കാനഡ കത്തുകളിലൂടെ ഓട്ടപ്രദക്ഷിണം നടത്തി മൗനിയായി കള്ളൻ. കൺകൂണിലെ നനവ് മുണ്ടിൻ്റെ കോന്തല കണ്ട് തുടച്ചുകൊണ്ട് അമ്മൂമ്മ പറഞ്ഞു, കടലയ്ക്കാ വെള്ളത്തിലിടാൻ പറ്റാതെ, കാടി ഉണ്ടാക്കി തരാൻ ആളില്ലാതെ ഞാൻ എത്ര കാലം നരകിക്കണോ ആവോ. എന്നെ അങ്ങോട്ട് കൊത്തിയെടുക്കാൻ വേഗം വന്നൂടെ അരേന്നത്തിന് ആരോട് പറയാനാ, ആര് കേൾക്കാനാ? ഒക്കെ മടുത്തു. കോടുഭാഷയെന്ന അമ്മൂമ്മയെ കളിയാക്കാൻ കള്ളൻ തുനിഞ്ഞില്ല. പക്ഷേ പ്രശ്നവും അതിന് പരിഹാരത്തിനുള്ള പഴുതും ചേർന്നതല്ലേ എപ്പോഴും ദൈവത്തിൻ്റെ പാക്കേജ് പദ്ധതികൾ എന്ന് കള്ളൻ ഒരു നിമിഷം ഓർത്തു നിന്നു. ഉള്ളതാ, എനിക്ക് ദുർവാസാവ് തന്ന ശാപത്തിൻ്റെ മുദ്രമോതിരം കാണിച്ചപ്പോൾ കിട്ടിയ ശാപമോക്ഷത്തിൻ്റെ കാര്യം തന്നെ എടുക്ക് എന്ന് ഭിത്തിയിലെ രവിവർമ്മ ശകുന്തള ദൈവകാര്യം ശരിവെച്ചു. ഇവിടെ മടുപ്പാണ് തനിക്കും അമ്മൂമ്മയ്ക്കും ഇടയിലെ പൊതുദുരിതമെന്നും ഒരു മ്യൂച്വൽ ബെനഫിറ്റ് സ്കീമാവാം ദൈവം കണ്ടുവച്ചിരിക്കുന്നതെന്നും ആലോചിക്കും തോറും കള്ളന് ബോധ്യമായി. അതോടെ കള്ളൻ അമ്മൂമ്മയോട് പറഞ്ഞു, എൻ്റെ കൂടെ പോരെ എൻ്റെ വീട്ടിലേക്ക്. അമ്മൂമ്മയ്ക്ക് അവിടെ ഞങ്ങൾ മിണ്ടിയും പറഞ്ഞു ഇരിക്കാം. ഞങ്ങൾക്ക് അമ്മൂമ്മയുടെ കോടുഭാഷ കേട്ട് ചിരിക്കാം, ചിന്തിക്കാം. PhD ഭ്രാന്തിയാണേലും അവള് എൻ്റെ ഭാര്യ പാവമാ, കാര്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. എന്ത് ഭ്രാന്താ ഇതെന്ന് ആരേലും ഒക്കെ ചോദിക്കുമായിരിക്കും. നേരുകൾ എപ്പോഴും ഭ്രാന്തുകളാണല്ലോ എന്ന് നമുക്ക് അവരോട് പറഞ്ഞു നിൽക്കാം. അമ്മൂമ്മ കള്ളൻ്റെ കാറിലേക്ക് കയറുന്നതും മാളികയെ തിരിഞ്ഞു നോക്കി, ഒക്കെ ഒരു കടലക്കയാ,
എന്ന് മറ്റെന്തോ ഉദ്ദേശിച്ചു പറയുന്നതും കള്ളൻ ചിരിയമർത്തി കാർ ഓടിക്കുന്നതും ആയ രംഗത്തിലേക്ക് നോക്കി വെളുപ്പാങ്കാല കോഴിക്കൂവി. അത് ദൈവത്തോളമെത്തി. മനുഷ്യരിലെ കടുകോളം ചെറിയ നന്മകൾ കൂട്ടിയിണക്കി കടലക്കയോളം വലുപ്പമുള്ള അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി ഞാൻ പണിയുന്ന ഭൂമിയെല്ലാം തവിട് പൊടിയാകുന്ന ഇക്കാലത്ത് ഇങ്ങനെ ഒരു നന്മക്കഥയോ ഭൂമിയിൽ? ഇത് സ്വപ്നമോ എന്ന് ദൈവം ചിന്താകുഴപ്പത്തിലായി.